രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതുവരെയും കൺഫർമേഷൻ ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ജിൻഡോയുടെയും ഗബ്രിയുടെയും കാര്യത്തിൽ, അതായത് ലാലേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പ്രധാന വാതിലിലൂടെ സ്റ്റേജിൽ വന്നിട്ടാണ് അവർ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൺഫർമേഷൻ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് കൂടെ അവർ വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ലാലേട്ടൻ അവരെ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്, പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത്, പിടിച്ച് പുറത്താക്കുകയാണ്, സ്പോട്ട് എവിക്ഷനാണ്. അപ്പോൾ അവർക്ക് സ്റ്റേജിൽ വിളിച്ചിരുത്തി അവരുടെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനോ മര്യാദകൾ അവരോട് കാണിക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല. ഇവിടെ രണ്ട് സാധ്യതകളുണ്ട്. ഒന്നാമത്തെ സാധ്യത, അവരെ നോർമലി അങ്ങ് ഇജക്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്, അപ്പോൾ സ്റ്റേജിലേക്ക് വിളിച്ചു വരത്തില്ല. അല്ലാതെ തന്നെ അവരെന്ത് ചെയ്യാണ്, ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കൺഫർമേഷന് കാലതാമസം വരുന്നത്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് സീക്രട്ട് റൂമാണ്. ഒരു 50-50% സാധ്യത മാത്രമേ ഉള്ളൂ. സീക്രട്ട് റൂമിൽ ഇവരെ വിടണമെങ്കിൽ ലാലേട്ടൻ ഓഡിയൻസിൻ്റെ അടുത്ത് പറയണം, അതായത് ഇങ്ങനെ ഒരു പണിഷ്മെൻ്റ് അവർക്ക് കൊടുക്കാൻ പോവാണ്, അവർ ചെയ്ത തെറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒന്നിച്ച് കുറച്ച് ദിവസം സീക്രട്ട് റൂമിൽ കിടക്കട്ടെ, അവിടെ കിടന്ന് പ്രശ്നങ്ങളൊക്കെ മാറ്റാനും അവരുടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവസാനിപ്പിക്കട്ടെ, മാത്രമല്ല അവർക്ക് അവരുടെ തെറ്റുകൾ തിരുത്താൻ ഒരു അവസരം കൂടി കൊടുക്കാമെന്ന് ഓഡിയൻസിനോട് ലാലേട്ടൻ പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ചുമ്മാ അവരെ പേടിപ്പിക്കാൻ ഒരു ഷോ ഇറക്കി അവരെ പുറത്താക്കുന്നതുമാകാം. അല്ലെങ്കിൽ ആ ഷോ ഇറക്കി അവരെ പുറത്താക്കിയതിന് ശേഷം വന്നിട്ട് ഓഡിയൻസിനോട് പറയും അവരെ തൽക്കാലം രണ്ടു ദിവസം നമുക്ക് മാറ്റി നിർത്താം, പുറത്താക്കുന്നൊന്നുമില്ല, അവർ തെറ്റൊക്കെ തിരുത്തട്ടെ, സ്വയം ആലോചിച്ച് മാറ്റങ്ങൾ വരുത്തട്ടെ, എന്തായാലും വൈൽഡ് കാർഡുകൾ കയറിയിട്ടുണ്ടല്ലോ എന്ന തരത്തിൽ ലാലേട്ടൻ ഓഡിയൻസിനോട് പറയണം. ഇങ്ങനെയൊന്നും നടന്നതായിട്ട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ സീക്രട്ട് റൂമിൻ്റെ സാധ്യതയും 50-50 മാത്രമേ ഉള്ളൂ. 6 വൈൽഡ് കാർഡോളം കയറുന്ന സാഹചര്യത്തിൽ ഇവരെ രണ്ടുപേരെ എടുത്ത് വെളിയിൽ കളഞ്ഞ് ഗെയിം പൂർണ്ണമായിട്ടും മാറ്റുക എന്നൊരു ലക്ഷ്യം ചിലപ്പോൾ ബിഗ് ബോസിന് ഉണ്ടാകും. കാരണം ഇവരുടെ രണ്ടുപേരുടെ മാക്സിമം ഇവർ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കൊടുത്തു കഴിഞ്ഞു, കോണ്ടന്റ് ആണെങ്കിലും ഇവരുടെ എക്സ്ട്രീം ഇവർ ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ തെറിവിളിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ഇവരെ അങ്ങ് പുറത്താക്കി കളയണം. അപ്പോൾ ഇനി ഇവരുടെ എന്ത് ചെയ്യില്ല, ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ അങ്ങനെ അങ്ങ് പുറത്താക്കി കളയുന്നതുമാകാം. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം കൂടി കാത്തിരുന്നെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതുവരെയും കൺഫർമേഷനൊന്നും വന്നിട്ടില്ല. എന്തായാലും ഒരു പ്രാങ്ക് അല്ല, ലാലേട്ടൻ വന്നിട്ട് ഓഡിയൻസിനോട് പറയാതെ ഒരു പ്രാങ്ക് അവിടെ കാണിക്കില്ല, ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കില്ല. ഒന്നുകിൽ എന്തെങ്കിലും ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു നീക്കമായിട്ട് കാണേണ്ടി വരും. ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവന്നേക്കാം ഇവരെ ആരെങ്കിലും, ചിലപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരാം മാറ്റി നിർത്തിയിട്ട്, അങ്ങനെയുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.